ബാക്കി ഓട്ടോഗ്രാഫർ വല്ലോ നമ്മുടെ കൂടെ ഇന്നുള്ള റോയൽ എൻഫീൽഡ് ഏറ്റവും പുതിയ ലോഞ്ച് ആയിട്ടുള്ള ബെയർ സിക്സ് ഫിഫ്റ്റിയാണ് ഇതിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് എന്ന് ഞാൻ വന്നിട്ടുള്ള ബെയർ സിക്സ് ഫിഫ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻ്റർസെപ്റ്റർ സിക്സ് ഫിഫ്റ്റിയില്ലേ അതിനെ കുറച്ചുകൂടെ പൊക്കം കൂട്ടിയിട്ട് സീറ്റേറ്റ് ഒക്കെ കൂട്ടി കുറച്ചുകൂടി ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ കൂട്ടി ഒരു ഓഫ് റോഡ് ആയിട്ട് ഇറക്കിയിരിക്കുകയാണ് ഇവരെ അതായത് ഒരു സ്ക്രാബ്ലറായിട്ട് ഇറക്കിയിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഈ വീഡിയോയ്ക്കകത്ത് എന്തൊക്കെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രൈസ് കാണും ഇ എം ഐ കാണും ഡൗൺ പേയ്മെൻറ്റ് കാണും എല്ലാ സാധനങ്ങളും ഇതിനകത്ത് കാണും അതുപോലെ തന്നെ റണ്ണിങ് വീഡിയോ കാണും ഓടിച്ചിട്ട് അതിൻ്റെ എക്സ്പീരിയൻസ് കാണും അതായത് മലയാളത്തിൽ നിങ്ങൾക്ക് ഈ ഒരു ഒറ്റ വീഡിയോ കണ്ടാൽ മതി ഈ ഒരു വാഹനത്തിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് കാണുന്ന നല്ല ഗോൾഡൻ കളറുള്ള യു എ ഡി ഫോക്സാണ് ഫോർട്ടി ത്രീ എം എം യു എസ് ഡി ഫോർക്കാണ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത് പിന്നെ ടയേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഡ്യൂറൽ പർപ്പസ് ടയറാണ് എം ആർ എഫിൻ്റെ ടയർ ആണ് കൊടുത്തിരിക്കുന്നത് ുന്നത് ഇതൊരു പുതിയ അഡീഷനാണ് റോയൽ എൻഫീൽഡിൻ്റെ ഇതുവരെ ഈ ഒരു ടയർ റോയൽ എൻഫീൽഡ് കൊടുത്തിട്ടില്ല ഇവിടേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ടുള്ളൊരു കപ്പിൾസ് വരുന്നുണ്ട് അവർ പോട്ടെ അപ്പോൾ കപ്പിൾസൊക്കെ പോയിട്ടുണ്ട് ഈ റോഡിൻ്റെ നടുക്കി ഇങ്ങനെ വെച്ച് ചെയ്യുമ്പോഴാണ് ഇഷ്യൂ ഈ റോഡിൻ്റെ നടുക്ക് വെച്ച് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അപ്പുറത്തെ സൈഡ് ക്ലോസ്ഡ് ആണ് അതുകൊണ്ടാണ് അല്ലാതെ വണ്ടി വരുന്ന റോഡിൽ നമുക്ക് പ്രാന്തൊന്നും പ്രാന്തൊന്നുമില്ലല്ലോ ചെയ്യാനായിട്ട് അപ്പം ഇങ്ങോട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാസ്റ്റിൽ തീർത്തും മഡ്ഗാർഡ് വന്നിട്ടുണ്ട് പിന്നെ ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ റോയൽ എൻഫീൽഡിൻ്റെ എല്ലാ സിക്സ് ഫിഫ്റ്റി വാഹനങ്ങളിലും കണ്ടുവന്നിരിക്കുന്ന സെയിം ഹെഡ് ലൈറ്റ് തന്നെയാണ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത് എൽ ഇ ഡി ആണ് ഇൻഡിക്കേറ്റേഴ്സിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഹിമാലയൻ ഫോർ ഫിഫ്റ്റിയിൽ കണ്ടുവന്നിരിക്കുന്ന വന്നിരിക്കുന്ന അതേ ഇൻഡിക്കേറ്റേഴ്സാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത് ബാക്കിലത്തെ കാര്യം കൂടെ ചെറിയൊരു വ്യത്യാസമുണ്ട് നമുക്ക് കാണിക്കാം ബാക്കിലോട്ട് ക്യാമറ ഒന്ന് വരികയായിരുന്നെങ്കിൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്രണ്ടിൽ കണ്ട സെയിം ഇൻഡിക്കേറ്റേഴ്സ് ആണ് ബാക്കിലും കാണുന്നത് ഇപ്പം നിങ്ങൾ ചോദിക്കും ബാക്കി എല്ലാ വണ്ടിയുടെയും ഫ്രണ്ടിൽ കാണുന്നത് അതേ ഇൻഡിക്കേറ്റേഴ്സ് അല്ലേ ബാക്കി കാണുന്നത് പക്ഷേ ഹിമാലയൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് വരുമ്പോൾ ഇതിനകത്ത് ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ടെയിൽ ലാമ്പും കൂടെ ഉണ്ടായിരുന്നു പക്ഷേ ഇതിന് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ടൈ ലാമ്പ് ഈ ഒരു വാഹനത്തിൽ ഇവർ കൊടുത്തിട്ടുണ്ട് പിന്നെ പറയുകയാണെങ്കിൽ ഇങ്ങോട്ട് വന്നുകഴിയുമ്പോഴത്തേക്കും ഈ ഒരു ഡിസൈൻ പാർട്ട് കാര്യങ്ങളൊക്കെ മെറ്റലിലാണ് കൊടുത്തിരിക്കുന്നത് പ്ലാസ്റ്റിക് അല്ല പിന്നെ ടയേഴ്സിൻ്റെ കാര്യം കൂടെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോകുക എന്തായാലും നമുക്ക് സെവൻറ്റീൻ സെക്ഷൻ ആണ് വരുന്നത് അതും ഡുവൽ പർപ്പസ് ആണ് എം ആർ എഫിൻ്റെ ടയേഴ്സാണ് പിന്നെ ഡുവൽ ഷോക്ക് അബ്സോർബേഴ്സ് ആണ് ഫ്രണ്ടിൽ വരുന്നത് പിന്നെ ഇനി നമുക്ക് പറയാനുള്ള ടാങ്കിൻ്റെ കാര്യമാണ് ടാങ്ക് നമ്മളെ ഇൻ്റർസെപ്റ്ററിൻ്റെ സെയിം ടാങ്ക് ആണ് കൊടുത്തിരിക്കുന്നത് അതിൽ റോയൽ എൻഫീൽഡിൻ്റെ സിംബി അതെ ഈ ഒരു എംബ്ലം മാത്രം കുറച്ച് വ്യത്യാസമുണ്ട് അതായത് നമ്മുടെ നിന്ന് ബുള്ളറ്റീന്നെടുത്താണ് നേരെ ഇവിടെ വെച്ചിരിക്കുന്നത് പിന്നെ റേഡിയേറ്ററ് കാര്യങ്ങളൊക്കെ റേഡിയേറ്റർ ഗാർഡൊക്കെ കൊടുത്തിട്ട് മനോഹരമാക്കിയിട്ടുണ്ട് ഇത് ആക്സസറി അല്ല എന്ന് തോന്നുന്നു അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഈസ് എ നൈസ് ബിറ്റ് പിന്നെ നമുക്ക് പറയാനുള്ള വേറൊരു വ്യത്യാസമുള്ള എന്ന് പറഞ്ഞാൽ ഇപ്പുറത്തെ സൈഡിലോട്ട് കാണിച്ചു തരാം ഇവിടെ വന്ന് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സാധനം മിസ്സിങ് തോന്നുന്നു എന്തെങ്കിലും ഒരു സാധനം എനിക്ക് തോന്നുന്നുണ്ട് ഇവിടെ എല്ലാ സിക്സിഫ്റ്റി വാഹനങ്ങളിലും അവിടുന്ന് ഒരു പൈപ്പ് വന്നിട്ട് ഇവിടെ സൈലൻസർ വരുമായിരുന്നു ഇതിന് ആ ഒരു സൈലൻസർ ഇല്ല അതെന്താ ഇല്ലാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ കാണിച്ചുതരാം അതെ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും ക്യാമറ ഒന്നെടുത്ത് വന്നേ അതെ ഇങ്ങോട്ട് നോക്കി കഴിയുമ്പോഴത്തേക്കും ഈ ഒരു സൈലൻസർ സൈലൻസറുണ്ടോ രണ്ട് പൈപ്പുകൂടെ ഒരുമിച്ച് പോയിട്ട് ഇവിടെ വന്നിട്ട് അത് ജോയിൻ്റായിട്ട് ഇതിലൂടെ വന്നിട്ട് ഒറ്റ സൈലൻസർ ആയിട്ടാണ് പോയിരിക്കുന്നത് ഇനി സൈലൻസറിൻ്റെ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ അല്ല സൈലൻസറിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സൗണ്ട് കേൾക്കുന്ന ഒരു ചടങ്ങുണ്ട് അതിന് മുമ്പ് ഇവിടുത്തെ ഡിസൈൻ്റെ കാര്യം കൂടെ പറയാം ഇവിടെ പല തരത്തിലാണ് ഇവരുടെ പല മോഡൽസിലും ഡിസൈൻ വന്നിരിക്കുന്നത് ഇൻറ്റർസെപ്റ്റർ ബി ആർ സിക്സ് ഫിഫ്റ്റീന്നുള്ള ഒരു ബാജിങ്ങും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ നല്ല റൗണ്ട് ഷേപ്പിലാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവരുടെ ടോപ്പിൻ്റെ ഒരു വെള്ളയും പച്ചയും കൂടെ ഉള്ളൊരു വേരിയൻ ഉണ്ട് ആ ഒരു വേരിയൻറ്റിൽ ഒരു നമ്പറൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിനൊക്കെ ഒരു ഹിസ്റ്ററി ഉണ്ട് അത് ഞാൻ ഷോർട്ട്സ് ആയിട്ടിട്ടേക്കാം അപ്പോൾ നമുക്ക് നൈസായിട്ട് സൗണ്ട് കേൾക്കാം സൗണ്ട് കേൾക്കുന്നതിന് മുമ്പ് ഞാൻ വണ്ടിയിൽ നിന്ന് കറിയിരിക്കാം വണ്ടിയിൽ നിന്ന് കയറി ഇരുന്നു കഴിയുമ്പോഴത്തേക്കും ഞാൻ ഭയങ്കര സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും കാരണം ഒരു കയ്യിൽ മൊബൈലിരിക്കുന്നതുകൊണ്ടാണ് അല്ലെങ്കിലും ഈ ഒരു വാഹനത്തിന് സീറ്റ് ഹൈറ്റ് ഇച്ചിരി കൂടുതലാണ് എയ്റ്റ് തേർട്ടി ഫൈവ് എം എം ആണ് ഈ ഒരു വാഹനത്തിൻ്റെ സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത് അതായത് ഞാൻ ഫൈവ് ഉള്ള ഒരാളാണ് എന്നിട്ടും എനിക്ക് അത്യാവശ്യം രണ്ട് കാലും ആയിട്ട് കുത്താൻ പറ്റുന്നില്ല ആയിട്ട് കുത്താൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് ഇല്ല എന്ന് ചോദിച്ചാൽ ഇല്ല ആ ഒരു ലെവലിലാണ് ഞാനിവിടെ കാലുകുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് വേണ്ടിയിട്ട് സൗണ്ട് കേട്ടിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം വേർത്ത് കുളിക്കുവാണ് കൈസ് നട്ടു ഉച്ചയാണ് ഒരു മണിയാണ് പറഞ്ഞത് ഇതാണ് ഈ ഒരു വണ്ടിയുടെ സൗണ്ട് വ്യത്യാസമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാക്കി സിക്സ് ഫിഫ്റ്റികളെ കാട്ടിലും ശരിക്കും വ്യത്യാസമുണ്ട് പിന്നെ ഇത് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രത്യേകതരം വിസ്ലിംഗ് സൗണ്ട് ഉണ്ട് ബാക്കി എല്ലാ ഉണ്ട് പക്ഷേ ഇതിന് കുറച്ച് കൂടുതലാണ് അത് കേട്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര സ്മൂത്തും ആണ് പിന്നെ ഇനി ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഓടിച്ചുകൊണ്ട് പറയാനുള്ള കാര്യങ്ങളാണ് അത് നമുക്ക് ഓടിച്ചുകൊണ്ട് പറയാം അതിന് മുമ്പ് വേറൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ ഇപ്പം കാല് കുത്തി കാല് കുത്തുമ്പോൾ അറിയാമല്ലോ കുത്തിയില്ല ഒരു മിനിറ്റ് കുത്തട്ടെ കാല് കുത്തുമ്പോൾ അറിയാമല്ലോ ഇവിടെ ഈ ഒരു സാധനം ഈ ഒരു ഫുഡ് പെക്ക് വന്ന് തട്ടുന്നുണ്ട് ഭയങ്കര പ്രോബ്ലം ആണെന്ന് നിങ്ങൾ വിചാരിക്കും പക്ഷേ അവർ അതിനൊരു സൊല്യൂഷൻ കണ്ടുവച്ചിട്ടുണ്ട് ഇങ്ങനെ അടുപ്പിച്ച് കാല് വെച്ച് കഴിഞ്ഞാൽ ഈ ഫുഡ് പക്കിൽ എന്തായാലും കൊള്ളും അപ്പോൾ ഈ ഫുട്പക്ക് ഇത് ഇങ്ങനെ മടങ്ങി മടങ്ങി അങ്ങോട്ട് പോകും നമുക്ക് കാല് നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ നമുക്ക് വെക്കാൻ പറ്റും അതായത് നമുക്ക് പെട്ടെന്ന് പെട്ടെന്നൊരു പാനിക്കായിട്ട് കാല് കൂട്ടേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ കാല് വേദനയ്ക്കുകയോ ഒന്നും ചെയ്യത്തില്ല നല്ല നൈസ് ആയിട്ടുള്ള ഒരു ബിറ്റാണ് അവർ കൊടുത്തിരിക്കുന്നത് പിന്നെ വേറൊരു ബിറ്റൂടെ കാണിച്ചു തരാം നമ്മളിങ്ങനെ ടക്കിൻ ചെയ്ത് ഇങ്ങനെ ഇരുന്ന് ഓടിക്കുമ്പോൾ നമ്മുടെ കാലിൻ്റെ ഈ ഒരു ഭാഗം എൻജിനിന് തട്ടാനുള്ള ചാൻസ് കൂടുതലാണെന്ന് ഇവർക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ ഇവർ കാണിച്ച പരിപാടിയാണ് ഇവിടെ ചെറിയൊരു കുഞ്ഞ് ബിറ്റ് വെച്ചിട്ട് നമ്മുടെ കാൽ അതിലേക്ക് ഡയറക്റ്റ് ആയിട്ട് തട്ടുന്നത് ഒഴിവാക്കിയിട്ടുണ്ട് സോ അതും വളരെ നല്ലൊരു എഞ്ചിനീയറിംഗ് ബിറ്റായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് വേർത്ത് കുളിക്കുകയാണ് കഴിഞ്ഞിട്ട് അപ്പോൾ നമുക്ക് ഇനി വണ്ടി വണ്ടിയടുത്തുനിന്ന് ഓടിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം ഗൈസ് ഇതിൻ്റെ മീറ്ററിൻ്റെ കാര്യം പറഞ്ഞിട്ട് നമുക്ക് വണ്ടി എടുത്തോണ്ട് റൈഡ് പോകാം അപ്പോൾ മീറ്ററിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഹിമാലയൻ ഫോർ ഫിഫ്റ്റിയിലൊക്കെ കണ്ടുവന്നിരിക്കുന്ന അതേ മീറ്റർ ആണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത് ഇതിൽ സ്പീഡോമീറ്റർ കാണാൻ പറ്റുന്നുണ്ട് ഓഡോമീറ്റർ കാണാൻ പറ്റുന്നുണ്ട് സൈഡ് സ്റ്റാൻഡിൻ്റെ ഇൻഡിക്കേറ്റർ കാണാൻ പറ്റുന്നുണ്ട് പിന്നെ ഇവിടെ നമുക്ക് ആർ പി എം മീറ്റർ കാണാൻ പറ്റുന്നുണ്ട് പിന്നെ ട്രിപ്പ് ട്രിപ്പേ ട്രിപ്പിയൊക്കെ ഈ സ്വിച്ചിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പം പിന്നെ ഈ ടോഗിൾ സ്വിച്ച് ഈ സാധനമാണ് നമുക്ക് മോഡൊക്കെ മാറ്റാനായിട്ട് ട്രിപ്പ് ഒക്കെ മാറ്റാനായിട്ടുള്ള ഒരു ഇത് ഫ്യൂവൽ റേഞ്ചൊക്കെ കാണിക്കുന്നുണ്ട് അതുപോലെ ഫ്യൂൽ കൺസംഷൻ എത്രയാണെന്ന് കാണിക്കുന്നുണ്ട് അതുപോലെ വോൾട്ടേജ് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് സർവീസ് ഡ്യൂ എന്നാണെന്നുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അത്രയും കാര്യങ്ങളൊക്കെ ഈ ഒരു മീറ്ററിൽ വരുന്നുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള വളരെ വലിപ്പത്തിൽ നല്ല രീതിയിൽ കാണാൻ പറ്റുന്ന ഒരു മീറ്ററാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത് പിന്നെ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ തനതായിട്ടുള്ള റോയൽ എൻഫീൽഡിൻ്റെ ഹാൻഡിൽ ഗ്രിപ്പുകളും കാര്യങ്ങളൊക്കെ രണ്ട് ഹാൻഡിലും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ക്ലച്ച് ബ്രേക്ക് കാര്യങ്ങൾ നമ്മുടെ സ്ലിപ്പർ ക്ലച്ച് കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് സ്മൂത്ത് ആയിട്ട് വർക്കിങ് ആണ് ഈ ഒരു വാഹനത്തിൽ പിന്നെ നമ്മുടെ ടോൾ സ്വിച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എല്ലാ റോയൽ എൻഫീൽഡ് വാഹനങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്ന സെയിം സാധനം തന്നെ പിന്നെ ഇവിടെയാണ് നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് പിന്നെ ഇവിടെ ആണ് നമ്മുടെ ഡിമ്മ് ബ്രൈറ്റ് ആസ് ഒക്കെ വരുന്നത് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഓണ് വരുന്നുണ്ട് ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട് പിന്നെ ടോൾ സ്വിച്ചിൻ്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞു അപ്പം നമുക്ക് വണ്ടിയെടുത്ത് നേരെ ഓടിക്കാം വണ്ടി സ്റ്റാൻഡ് തട്ടിയില്ലെങ്കിൽ വണ്ടി ഓഫായിപ്പോകും ഗ്രൈസ് അപ്പോൾ അതൊക്കെ പോവാം ഈ ഒരു ഗ്രണ്ട് നിങ്ങൾ കേട്ടോ അടിപൊളിയായിട്ടുള്ള ഒരു ഗ്രണ്ടല്ലേ ഈ ഒരു വാഹനത്തിൽ നിന്ന് വരുന്നത് സൗണ്ട് എത്രമാത്രം ക്ലിയർ ആവുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഞാൻ എന്തായാലും ഗ്ലാസ് ഇട്ട് ഓടിക്കുകയാണ് അപ്പം അല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഗ്രണ്ടാണ് ഈ ഒരു വാഹനത്തിൽ നിന്ന് വരുന്നത് നമ്മുടെ കൂടെ വന്നയാൾ ഇൻ്റർസെപ്റ്ററിൽ അവിടെ കിടന്ന് അഭ്യാസം കാണിക്കുന്നുണ്ട് പുള്ളിയോട് ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് അവിടെ വന്നത് അപ്പോൾ വണ്ടി ഓടിക്കാൻ പറയുകയാണെങ്കിൽ വണ്ടി സാധാ എല്ലാ സിക്സ് ഫിഫ്റ്റി സീസുകളെയും പോലെ അതായത് റോയൽ എൻഫീൽഡിൻ്റെ സിക്സ് ഫിഫ്റ്റി സീസുകളെയും പോലെ നല്ല അഗ്രസീവ് ആയിട്ട് വണ്ടി പെർഫോം ചെയ്യുന്നുണ്ട് അതുതന്നെയാണ് ഫസ്റ്റ് പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് സെക്കൻഡ് പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പൊസിഷനാണ് നമ്മുടെ ഹാർലി ഡേവിഡ്സൺ ചില വാഹനങ്ങളൊക്കെ എനിക്ക് ഓർമ്മ തന്നെ ഈ ഒരു വാഹനത്തിന്റെ പൊസിഷൻ കണ്ടപ്പോൾ അതായത് നമ്മുടെ ഈ കാൽഭാഗം അത്രയ്ക്ക് ഒരു സ്പോർട്ടി പൊസിഷനിലല്ല പക്ഷേ നമ്മുടെ ഈ അരയ്ക്ക് മേലോട്ട് ഒരു ഭാഗം കുറച്ച് കുനിഞ്ഞിട്ട് ഒരു സെമി സ്പോർട്ടി പൊസിഷനിലാണ് ഇവർ കൊടുത്തിരിക്കുന്നത് നൈസ് ഒരു പൊസിഷനാണ് നമുക്ക് വരുന്നത് പിന്നെ മൂന്നാമത്തെ ഒരു പ്ലസ് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ സസ്പെൻഷൻ പാട്ടാണ് സസ്പെൻഷൻ പാർട്ട് ഭയങ്കര അടിപൊളിയാണ് ചെറിയ ചെറിയ ബംസും പോട്ട് ഹോൾസും ഒക്കെ നമുക്ക് വലിയ പേടിയൊന്നുമില്ല ഇല്ല അത് ചാടിച്ചെടുത്തുകൊണ്ട് പോകാൻ പറ്റുന്നുണ്ട് അതും ഭയങ്കരമായിട്ട് റോയൽ എൻഫീൽഡിൽ നിന്ന് വന്നൊരു അപ്ഡേഷൻ ഒരു പ്ലസ് ആണ് അപ്പം പിന്നെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഫ്യൂവൽ കൺസംഷൻ കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് അറിയാനുണ്ട് കാരണം ഏറ്റവും കൂടുതൽ നമുക്ക് ഇന്നത്തെ കാലത്ത് ആവശ്യമുള്ള സാധനം ഉള്ള മൈലേജ് കാര്യങ്ങളൊക്കെ പിന്നെ സീറ്റ് ഹൈറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വണ്ടി നല്ല അപ്പറേറ്റ് ആണ് നന്നായിട്ട് നല്ല പൊക്കപ്പുറത്ത് ഇരുന്ന് ഓടിക്കുന്നൊരു ഫീലാണ് ഈ വണ്ടിയിൽ ഭയങ്കര കമാൻഡിങ് ആയിട്ടുള്ളൊരു ഫീലാണ് ഇതിൽ നമുക്ക് കോൺഫിഡൻസിൻ്റെ എന്തെങ്കിലും കുറവോ പ്രശ്നങ്ങളോ വല്ലോ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും എനിക്ക് ഇതുവരെ അറ്റ് പ്രസൻറ്റ് ഫീൽ ചെയ്തിട്ടില്ല ഞാനിപ്പം ട്രാഫിക്കിൽ കുറവ് ഓടിച്ചായിരുന്നു അത് കഴിഞ്ഞിട്ട് അധികം സൗണ്ടൊന്നും ഇല്ലാത്തൊരു ഏരിയ നോക്കിയിട്ടാണ് ഇങ്ങോട്ട് കയറ്റിയത് അപ്പം ഒരു കുഴപ്പമില്ല ആ കാര്യങ്ങളിലൊന്നും പിന്നെ മിററിൻ്റെ വിസിബിലിറ്റി നോക്കുകയാണെങ്കിൽ നന്നായിട്ട് നല്ല വിസിബിലിറ്റി ഉള്ള മിററാണ് പുറകെ വരുന്ന നിങ്ങൾക്ക് കണ്ട നോക്കിയാൽ തന്നെ കാണാമല്ലോ പുറകെ വരുന്ന വണ്ടികളും കാര്യങ്ങളൊക്കെ നല്ല നൈസായിട്ട് തന്നെ ഈ ഒരു മിററിൽ കൂടെ കാണാൻ പറ്റുന്നുണ്ട് നമ്മുടെ കൈയുടെ ചെറിയൊരു ഭാഗം മാത്രമേ മിറർ കവർ ചെയ്യുന്നുള്ളൂ വിസിബിലിറ്റിയുടെ കാര്യം അടിപൊളിയാണ് ഗേർലയിൽ കണ്ട അല്ല ഗെർലേനെക്കാട്ടി നല്ല വിസിബിലിറ്റിയുള്ള മെറേഴ്സ് ആണ് ഈ ഒരു വാനത്തിൽ വരുന്നത് പിന്നെ ഹാൻഡിൽ ബാറിൻ്റെ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഇൻറ്റർസെപ്റ്ററിൻ്റെ പോലെ നമ്മുടെ ക്രോസ് ബാർ ഒക്കെ വെച്ചിട്ടുള്ള ഹാൻഡ് ബാറാണ് ഈ ഒരു വാനത്തിൽ വരുന്നത് അതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ് തന്ന് അങ്ങനെ നിങ്ങളെ ക്ലാസ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ പിന്നെ ഇങ്ങോട്ട് നോക്കി കഴിയുമ്പം അതായത് ഫുൾ ഓവറോൾ ഫ്രണ്ട് എന്നിട്ട് ഇങ്ങനെ നോക്കി കഴിയുമ്പോഴത്തേക്കും നമുക്ക് തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ബ്രഷ് അലുമിനിയം സാധനങ്ങളൊന്നും തിരിച്ചു കൊണ്ടുവരുമായിരുന്നു എനിക്ക് കുറച്ചുകൂടെ പ്രീമിയംനസ് കിട്ടിയേ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു വണ്ടിയുടെ പ്രൈസ് ഇ എം ഐ ഡീറ്റെയിൽസ് അതുപോലെ തന്നെ കളർ വേറൻറ്റ് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് എന്നിട്ട് നമുക്ക് ഈ റിവ്യൂ അവസാനിപ്പിക്കാം കളർ വേരിയൻറ്റ് തന്നെ ആദ്യം പറയാം അഞ്ച് കളർ വേരിയൻറ്റ് ഉണ്ട് ഏതാണെന്ന് ചോദിക്കേണ്ട ഇവിടെ ഇങ്ങനെ ഫോട്ടോസ് വരും അത് നിങ്ങൾ നോക്കിയാൽ മതി പിന്നെ പ്രൈസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഒരു വാഹനത്തിന് നാല് ലക്ഷത്തി മുപ്പതിനായിരം തൊട്ട് നാല് ലക്ഷത്തി അമ്പതിനായിരം രൂപയുടെ ഇടയ്ക്കാണ് ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് വരുന്നത് അത് കളർ വേറൻറ്റ് അനുസരിച്ചാണ് ആണ് പ്രൈസിന് വ്യത്യാസം വരുന്നത് കളർ വേരിയൻറ്റ് മാത്രമേ വ്യത്യാസമുള്ളൂ അല്ലാതെ ടെക്നോളജിയിലോ ഫീച്ചേഴ്സിലോ കാര്യങ്ങളിലോ ഒന്നും ഈ ഒരു വാഹനത്തിന് വ്യത്യാസങ്ങളില്ല ഏറ്റവും ടോപ്പ് ആൻഡ് എന്ന് പറയുന്നത് ആ ഒരു ടു സിക്സ്റ്റി നയനോ അങ്ങനെ എന്തോ ഒരു നമ്പർ എഴുതിയിട്ടുള്ള ഒരു വൈറ്റ് ആൻഡ് ഒരു ചെറിയൊരു പച്ച ടൈപ്പുള്ള ഒരു കളറുള്ള ഒരു വേരിയൻ്റാണ് ഇതേ ഇവിടെ കാണാമല്ലോ നിങ്ങൾക്ക് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡൗൺ പേയ്മെൻറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അമ്പതിനായിരം രൂപയോളം അടച്ചാൽ മതി ഈ ഒരു വാഹനം നിങ്ങൾക്ക് ഇറക്കിക്കൊണ്ട് പോകാനായിട്ട് പിന്നെ ഇ എം ഐയുടെ കാര്യം പറയുകയാണെങ്കിൽ ഏകദേശം ഒരു പതിനായിരത്തിനും പന്ത്രണ്ടായിരത്തി അഞ്ഞൂറിനും ഇടയ്ക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഇ എം ഐ നിൽക്കുന്നതായിരിക്കും പിന്നെ സർവീസ് കോസ്റ്റ് കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഏകദേശം ഒരു നാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കകത്ത് ഈ ഒരു വാഹനത്തിൻ്റെ സർവീസ് അതായത് ഫ്രീ സർവീസുകൾ നിൽക്കും ആരാണ് അവിടെ കിടന്ന് നോക്കിയത് പിന്നെ പെയ്ഡ് സർവീസ് ആണെങ്കിൽ ലേബർ ചാർജ് മാത്രമായിരിക്കും ഇൻക്രീസ് ചെയ്യുക അത് ഏകദേശം ഒരു അറുന്നൂറ് ടു എണ്ണൂറ് രൂപ ഇൻക്രീസ് വരും അത് അത്യാവശ്യം റീസണബിൾ ആണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കവസാക്കിയുടെയോ അല്ലെങ്കിൽ വേറെ ബ്രാൻഡുകളുടെയോ ഒക്കെ സിക്സ് ഫിഫ്റ്റി സി സി വാഹനങ്ങൾ നോക്കുകയാണെങ്കിൽ വില ഏകദേശം ഒമ്പത് ലക്ഷത്തിൻ്റെ അടുത്ത് വിരിക്കും അതുപോലെ സർവീസ് കോസ്റ്റൊക്കെ വളരെ കൂടുതലായിരിക്കും അപ്പം ഇത്രക്കുള്ള ഈ ഒരു വാഹനത്തെ പറ്റി പറയാനായിട്ട് നിങ്ങൾക്ക് ഒരു ഓഫ് റോഡ് എന്തോസ് ചെയ്യസ്റ്റാണ് നിങ്ങൾ നിങ്ങൾക്കൊരു ലോങ് റൈഡ് വേണം അത്യാവശ്യം വലിയ ഒരാളാണ് നിങ്ങൾ അത്യാവശ്യം നല്ലൊരു റോഡ് പ്രസൻസ് ഉള്ളൊരു വാഹനം നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ആറക്കൂന്ന് വലിയൊരു റോഡ് പ്രസൻസ് ഉള്ളൊരു വാഹനം നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ് റോയൽ എൻഫീൽഡിൻ്റെ ബെയർ സിക്സ് ഫിഫ്റ്റി എന്ന് പറയുന്ന ഈ ഒരു വാഹനം അപ്പം കോവുന്ന ചട്ടന്മാർക്ക് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു വീഡിയോ ഞാൻ നിർത്തിയാണ് താങ്ക് സോ മച്ച്